Hi friends, ellavarkkum pudhiya video ilekku swagatham. Innu nammal discuss cheyan pogunnathu Calicut University BSC other pattern BCA common course Malayalathile lekhanangal enna module il varuna kandal jeevitham enna kallel pokkudante lekhanamanu. Appol adinu munpayi aadyamayanu ningal ee channel kaanunnathengil channel subscribe cheyyukayum thodarnu aduthu varunna bell icon enable cheyyuka koodiyanengil valare upakarapradamaya videos valare vegathil notification aayi labhikkunnathayirikkum. Appol namukku video ilekku pogam. ലേഖനങ്ങളെ കുറിച്ച് എഴുതുവാൻ വേണ്ടി പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ലേഖനങ്ങൾ എഴുതിയ ആളെക്കുറിച്ചുള്ള സമഗ്രമായ അറിവ്. കണ്ണൂരിലെ ഏഴോം പഞ്ചായത്തിലെ എടക്കത്തിറയിൽ അരിയേങ്ങൽ ഗോവിന്ദൻ പറോട്ടിയുടെയും കല്ലേങ്ങൽ വെള്ളച്ചിയുടെയും മകനായി 1937 പൊക്കുടൻ ജനിച്ചു. കല്ലേൽ പൊക്കുടൻ, കണ്ടൻ പൊക്കുടൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടു. കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുന്നതിന് മുന്നിട്ടിറങ്ങിയ പൊക്കുടൻ്റെ സംഭാവനകൾ യുനെസ്കോയുടെ പരാമർശം നേടിയിട്ടുണ്ട്. ഏഴോ മൂലയിൽ ഹരിജൻ വെൽഫെയർ സ്കൂളിൽ നിന്നും രണ്ടാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിച്ച് ജന്മിയുടെ കീഴിൽ കൃഷിപ്പണിക്ക് പോയി. പിന്നീട് പൊക്കുടൻ 18 വയസ്സിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. 80s അവസാനത്തോടെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിലേക്കു തിരിഞ്ഞു. ആദിവാസി ദളിത് വിഭാഗങ്ങൾക്കെതിരെ നടപ്പാക്കിയ ചൂഷണങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് 2013 പുറത്തിറങ്ങിയ പാപ്പിലിയോ ബുദ്ധ എന്ന സിനിമയിൽ കരിയർ എന്ന കഥാപാത്രത്തെയും പൊക്കുടൻ അവതരിപ്പിച്ചു. എന്റെ രാഷ്ട്രീയ ജീവിതം എന്നതാണ് പൊക്കുടന്റെ ആത്മകഥ. കണ്ടൽ ജീവികൾക്കിടയിൽ എന്റെ ജീവിതം, ചുട്ടാച്ചി എന്നിവയാണ് കൃതികൾ. സംസ്ഥാന സർക്കാരിന്റെ വനമിത്ര പുരസ്കാരം ലഭിച്ചു. ഹരിത വ്യക്തി പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2015 സെപ്റ്റംബർ 27 കല്ലേൽ പൊക്കുടൻ അന്തരിച്ചു. ആധുനിക കാലത്ത് പ്രകൃതി വളരെ ദുർബലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിന്ന്. നാൾക്കുനാൾ പ്രകൃതിക്കുമേലുള്ള കടന്നാക്രമണം മനുഷ്യൻ നടത്തുവാൻ തുടങ്ങിയിട്ട് കാലമേറെ കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യന്റെ സ്വാർത്ഥതയുടെ പാത്രമാകുവാൻ വേണ്ടി മാത്രം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന കാഴ്ചയാണ് ഇന്നു നാം കാണുന്നത്. മലയാളത്തിൽ കണ്ടൽ എന്ന പദത്തിന് പര്യായമായി തീർന്ന പേരാണ് പൊക്കുടൻ. പൊക്കുടൻ ഇല്ലായിരുന്നുവെങ്കിൽ പ്രകൃതിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന കണ്ടൽക്കാടുകളും അവയ്ക്ക് പരിസ്ഥിതി സംരക്ഷണത്തിനുമുള്ള പ്രാധാന്യമേറെയും കേരള സമൂഹം തിരിച്ചറിയുവാൻ കാലമേറെ എടുക്കേണ്ടി വന്നേനെ. ചെറുപ്പത്തിൽ തന്നെ കണ്ടൽ നടുന്നതിനും സംരക്ഷിക്കുന്നതിനും താല്പര്യപ്പെട്ടിരുന്ന പൊക്കുടൻ 1989 കണ്ണൂർ പഴയങ്ങാടിയിൽ മുട്ടുകണ്ടി ബണ്ടിന് കരയിൽ 500 കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ച് കണ്ടൽ സംരക്ഷണം ഏറ്റെടുത്തു. തുടർന്ന് കണ്ണൂർ ജില്ലയിലെ ഏഴോം പഞ്ചായത്തിൽ 500 ഏക്കർ സ്ഥലത്ത് കണ്ടൽ വെച്ച് പിടിപ്പിച്ചു. കാട്, മല, നദി എന്നിവിടങ്ങളുള്ള പ്രകൃതിയാൽ സമ്പന്നമായ കേരള സംസ്കാരത്തെ രൂപപ്പെടുത്തിയതും അതിനെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുവന്നതും പ്രകൃതിയാണ്. അതിനാൽ തന്നെയാണ് പ്രകൃതിയുടെ വരദാനമായ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിദേശികൾ വിശേഷിപ്പിച്ചതും. പശ്ചിമഘട്ട മലനിരകളിലും താഴ്വാരത്തിലും പരന്നുകിടക്കുന്ന കേരളത്തിന്റെ വന്യവും സുന്ദരവും സമ്പുഷ്ടവുമായ പ്രകൃതിയാണ് വൈദേശിക സംസ്കാരത്തെ ഇവിടേക്ക് ആകർഷിച്ചത് എന്നതിൽ തർക്കമില്ല. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ ഈ നാട്ടിൽ അതിന്റെ ഉപയോഗം ക്രമാതീതമായി ഉയർന്നപ്പോഴാണ് സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് പ്രകൃതിയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഇതിന് പ്രേരകമായതും പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകതയെ സാക്ഷരത കേരളത്തിൽ ജനകീയമായി അവതരിപ്പിച്ചതും പ്രധാനിയാണ് കല്ലേൽ പൊക്കുടൻ. ഈ പാരഗ്രാഫിൽ പറയുന്നത് കല്ലേൽ പൊക്കുടൻ നമ്മുടെ പ്രകൃതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ്. പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം മറ്റൊരു സൊസൈറ്റി ഒരു ഇത് രൂപീകരിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം പഠനം ഉപേക്ഷിച്ചിട്ട് താൻ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ അത് രൂപീകരിക്കപ്പെട്ടതും ഇവിടെ നമുക്ക് കാണാം. പശ്ചിമഘട്ട മലനിരകളാണ് നമ്മുടെ കേരള സംസ്കാരത്തെ രൂപീകരിച്ചത് എന്നതിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല. എന്നാൽ വിദേശികൾ ഈ ഒരു പ്രകൃതി സമ്പത്തിനെ കൊള്ളയടിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തിയതും നിലമ്പൂർ കാടുകളിൽ നിന്ന് ഒരുപാട് തേക്കിൻ്റെ തടികൾ നാട് കടത്തിയതും എല്ലാം നമുക്കറിയാവുന്നതാണ്. ചന്ദനങ്ങളായിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് അവർ കടത്തി നമ്മുടെ പ്രകൃതിക്ക് മേൽ അവർ അടിച്ചേൽപ്പിച്ച ആഘാതങ്ങളും വളരെ വലുതായിരുന്നു. ഞാൻ പറഞ്ഞ ഇവിടെ പറയുന്നുണ്ട് സമൂഹത്തിന്റെ സാക്ഷരതയുടെയും പ്രകൃതിയെ പറ്റിയുള്ള നിരക്ഷരതയുടെയും വൈരുദ്ധ്യത്തിൽ നിന്നാണ് കല്ലേൽ പൊക്കുടൻ എന്ന സാധാരണ വ്യക്തി, സാമൂഹികമായി പിന്നോക്കാവസ്ഥയിലിരുന്ന ഒരു രണ്ടാം ക്ലാസ്സുകാരൻ, പ്രകൃതിയെക്കുറിച്ചും അതിന്റെ സംരക്ഷണത്തെക്കുറിച്ചും സംസാരിക്കുകയും ക്രിയാത്മകമായി പ്രവർത്തിക്കുകയും പോരാടുകയും ചെയ്തത്. നിസ്വാർത്ഥനായി പ്രകൃതിയെ സംരക്ഷിക്കുക, അതിന് തനിക്ക് ചെയ്യാൻ കഴിയുന്ന അത്രയും ചെയ്യുക, ഇതായിരുന്നു പൊക്കുടന്റെ ആപ്തവാക്യം. ഭൂമിയെ സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്, തിരഞ്ഞെടുത്ത സർക്കാരിന്റെ ബാധ്യതയാണെന്നും പൊക്കുടൻ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതി എന്നാൽ കാടുകളും മലകളും പുഴകളും മാത്രമാണെന്ന ചില തെറ്റിദ്ധാരണകളെ തിരുത്താൻ പൊക്കുടന് കഴിഞ്ഞു. ചതുപ്പു നിലങ്ങളിൽ വളരുന്ന കണ്ടൽ ചെടികളുടെ പ്രാധാന്യം ഏറ്റെടുത്തു പറഞ്ഞാണ് അദ്ദേഹം മലയാളികളുടെ പാരിസ്ഥിതിക ബോധ്യത്തെ മാറ്റിമറിച്ചത്. പിന്നീട് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കണ്ടൽ ചെടികളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അടുത്തതായിട്ട് ഇവിടെ പറയുന്നത്.
നമ്മളുടെ മനുഷ്യന്റെ ഒരു നമ്മുടെ സൊസൈറ്റിയുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ കാടുകളും മലകളും മരങ്ങളും മാത്രം മതി പ്രകൃതി എന്നാണ്. ആ മരങ്ങൾ സംരക്ഷിക്കുക, അതേപോലെ മലകൾ ഇടിക്കുന്നത് തടയുക, പുഴകളെ സംരക്ഷിക്കുക എന്ന ഒരു ആപ്തവാക്യത്തിൽ നിന്നും മാറി ബാക്കിയുള്ളവയും പ്രകൃതിയുടെ ഭാഗങ്ങൾ തന്നെയാണ്, ഇവ നശിപ്പിക്കുക എന്നല്ല നമ്മൾ പറയുന്നത്. ഇതോടൊപ്പം മറ്റുള്ളവയും കൂടെ കണ്ടൽ ചെടികൾ കൂടെ സംരക്ഷിക്കേണ്ടതിന്റെ മഹത്വത്തെയാണ് ഇവിടെ പൊക്കുടൻ കാണിച്ചു തരുന്നത്. ഇനി നമ്മളിവിടെ കണ്ടൽ ചെടികളുടെ മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത്. മത്സ്യസമ്പത്തിന്റെ ഉറവിടമാണ് കണ്ടൽക്കാടുകൾ. മലിനീകരണം, കരയിടിയൽ തടയുന്നത്, ഉപ്പുവെള്ളത്തിന്റെ കയറ്റം, വെള്ളപ്പൊക്കം, സുനാമി എന്നിവയെ കണ്ടൽ ചെടികൾ തടയുന്നു. കണ്ടലിന്റെ വേരുകൾ മണ്ണിനെയും മറ്റു വസ്തുക്കളെയും പിടിച്ചു നിർത്തി കരയെ സംരക്ഷിക്കുന്നതിനോടൊപ്പം വെള്ളം അരിച്ച് ശുദ്ധമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്രകാരമുള്ള നിരവധി ഗുണങ്ങളെ മനസ്സിലാക്കി 100,000+ കണ്ടൽ ചെടികളാണ് പൊക്കുടൻ നട്ടുപിടിപ്പിച്ചത്. തണ്ണീർ തട സംരക്ഷണത്തിന് അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ നിസ്തുലമാണ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളെ ഇത് കണ്ടൽ പൊക്കുടൻ ഒരുപാട് കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചു. 100,000+ കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചതിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. ആ കണ്ടൽ ചെടികളുടെ മഹത്വം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മത്സ്യസമ്പത്തിന്റെ ഒരു ഉറവിടമാണെന്ന് പറയുന്നുണ്ട്. കാരണം ഒരുപാട് മത്സ്യങ്ങൾ പ്രജനനത്തിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് അവയുടെ പ്രജനനത്തിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് ഇതേപോലുള്ള ചതുപ്പ് നിലകളിലെയാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനത്തെ ഒരു ചതുപ്പ് നിലങ്ങളാണ് എന്ത് ഈ കണ്ടൽ ചെടികൾ സൃഷ്ടിച്ചെടുക്കുന്നത്. പിന്നെ ഉപ്പുവെള്ളത്തിന്റെ കയറ്റം തടയുന്നത്, പിന്നെ കരയിടിക്കുന്നത് തടയുന്നത്, മലിനീകരണം തടയുന്നത്, അങ്ങനെ ഒരുപാട് വെള്ളപ്പൊക്കം, സുനാമി എന്നിവയെ ചെറുത്ത് നിർത്തുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കണ്ടൽ ചെടികൾ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇതിനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നുണ്ട്, 2012-13 അതേപോലെ 2016-17 വർഷങ്ങളിൽ കേരളത്തിൽ രൂക്ഷമായ വരൾച്ചയും ശുദ്ധജലക്ഷാമവും നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ മഴയിലൂടെ മാത്രം 72,000 ക്യൂബിക് മീറ്റർ വെള്ളം ഒരു വർഷം കേരളത്തിൽ ലഭിക്കുന്നുണ്ട്. ഇതിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് 42,000 ക്യൂബിക് മീറ്ററാണ്. എന്നാൽ നിലവിൽ 8,00,000 ക്യൂബിക് മീറ്റർ വെള്ളം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഈ 72,000 വെള്ളം കിട്ടുന്നതിൽ 42,000 നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതിൽ നമുക്ക് വെറും 8,00,000 മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതായത് 34,00,000 ക്യൂബിക് മീറ്റർ വെള്ളവും നമ്മൾ എന്ത് ചെയ്യാണ് പാഴാക്കാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് തന്നെ അറിയാവുന്നതാണ്, ജലം ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള സാധ്യതകൾ 1/3 കുറഞ്ഞു. നമ്മുടെ വീടുകളും മറ്റും ഇന്റർലോക്കുകളും മറ്റും ഒക്കെ പതിപ്പിച്ച് കണ്ട് നമുക്ക് ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. 2 പ്രളയങ്ങൾ അനുഭവിച്ച മഴയ്ക്ക് സൗന്ദര്യം മാത്രമല്ല ഭീകരതയും ഉണ്ടെന്ന് മനസ്സിലാക്കിയ കാടും മേടും നശിക്കാനും തകർന്നടിയാനും നിമിഷങ്ങൾ മാത്രം മതിയെന്ന് അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞ ഈ തലമുറയ്ക്ക് പ്രകൃതി സംരക്ഷണം അതിജീവനത്തിന്റെ ഭാഗമാണ്. കണ്ടൽ ജീവിതം ഈ സവിശേഷിത സാഹചര്യത്തിലാണ് പുനർവായിക്കപ്പെടുന്നത്. 1991 തീരദേശ പരിപാലന നിയമത്തെ ദുർബലപ്പെടുത്തിയതെന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ അത് വികസനത്തിനെതിരാണെന്ന് പറഞ്ഞവരാണ് നമ്മുടെ ആളുകൾ എന്ന പൊക്കുടന്റെ അഭിപ്രായത്തോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഗാഡ്ഗിൽ കമ്മിറ്റിക്ക് ശേഷം കസ്തൂരിരംഗൻ, ഉമ്മൻ വി ഉമ്മൻ എന്നീ കമ്മിറ്റികൾ ആവിർഭവിക്കുവാനുള്ള രാഷ്ട്രീയ സാഹചര്യം. കണ്ടൽ ജീവിതം ഇത്തരത്തിൽ കേരളത്തിന്റെ സമകാലിക പരിസ്ഥിതി പഠനങ്ങളെ മുൻനിർത്തി വായിക്കപ്പെടേണ്ടത് ഒന്നാണ്. ഇതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സൈലന്റ് വാലി, അതേപോലെ പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കേണ്ടതും അവിടുത്തെ വൈരുദ്ധ്യങ്ങളെ സംരക്ഷിക്കേണ്ടതിനും വേണ്ടിയിട്ട് ആദ്യമായിട്ട് വന്ന നിലമിൽ വന്നൊരു കമ്മിറ്റി ആയിരുന്നു ഗാഡ്ഗിൽ കമ്മിറ്റി. അത് നമ്മുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ട് പിന്നീട് ഉണ്ടായ, അതായത് ഗാഡ്ഗിൽ കമ്മിറ്റിയിൽ പറയുന്ന ഒരുപാട് സംരക്ഷിത മേഖലകളെ ഒഴിവാക്കിക്കൊണ്ട് പിന്നീട് അതിൽ ഒരുപാട് സംരക്ഷിത മേഖലകളെ ദുർബലമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടും അതേപോലെ ഉമൻ വി ഉമൻ കമ്മിറ്റി ഇവയൊക്കെ ചേർന്ന് നടപ്പിലാക്കിയത്. അതായത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെയാണ് എന്ത് ഇവരെല്ലാം മുൻനിർത്തി മുന്നിൽ വന്നത്. ഇതിനോടൊപ്പം എടുത്തു വായിക്കേണ്ട ഒന്നും കൂടെ ഉണ്ട്, കണ്ടൽക്കാടുകളെ ഒരുപാട് കണ്ടൽക്കാടുകളെ വച്ചുപിടിപ്പിച്ച ആളാണ് കലയപ്പൊക്കുടയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പരിസ്ഥിതി സംരക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് വികസനം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കണ്ടൽ ചെടികൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ സൊസൈറ്റി, നമ്മുടെ ഈ നാട്ടുകാർ അവിടെ നിന്ന് വെട്ടി മാറ്റിയിട്ടുണ്ട്. ഒരുപാട് കണ്ടൽ ചെടികളെ വെട്ടിമാറ്റിയിട്ടുണ്ട്. അവയെല്ലാം പ്രകൃതിക്ക് മേലെ അടിച്ചേൽപ്പിക്കുന്ന ആഘാതങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. പ്രകൃതി എന്നാൽ മനുഷ്യൻ്റെതല്ല, മനുഷ്യൻ പ്രകൃതിയുടേതാണെന്ന കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ വ്യക്തിമുദ്രയുണ്ട്. ഒന്നും ഒന്നിനെയും നശിപ്പിച്ചുകൊണ്ടാവരുത്. കണ്ടൽ ചെടികളുടെ മഹത്വം അത്യധികം ഉയർന്നതാണ്. അവ മണ്ണലിപ്പ് തടയുക മാത്രമല്ല ഒരുപാട് വൈവിധ്യങ്ങളാർന്ന ജീവജാലങ്ങളുടെ വാസസ്ഥലം കൂടെയാണ്. ഇവയെല്ലാം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം പ്രതിഫലം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിഴലിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് മത്സ്യസമ്പത്തിന്റെ വംശനാശം നമുക്ക് ഇതിന് ഉദാഹരണമായിട്ട് കാണാം.
പണ്ട് പണ്ട് കാലത്ത് ഒരുപാട് വൈവിധ്യങ്ങളാർന്ന ഒരുപാട് മത്സ്യസമ്പത്തുകൾ ഉണ്ടായിരുന്നു നമ്മുടെ ഈ സമൂഹത്തിൽ. ഇന്ന് നമുക്ക് തോട്ടിലും പുഴകളിലൊക്കെ നോക്കിയാൽ വിരലുണ്ടാവുന്ന അത്രയും മത്സ്യങ്ങളായി കുറഞ്ഞു. ഇതിനൊക്കെ കാരണം അവയ്ക്ക് അവയുടെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ കഴിയുന്നില്ല എന്നതാണ്.